കോഴിക്കോട്ട് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 18 സ്ത്രീകൾ ഉൾപ്പെടെ 23 പേർക്ക് കടിയേറ്റ സംഭവമുണ്ടായിട്ട് ഒരാഴ്ചയായില്ല. ഇതാ നടക്കുന്ന മറ്റൊന്ന് തൃശൂരിൽ നടന്നിരിക്കുന്നു. മാളയിൽ വനിതാ ഡോക്ടറെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു തെരുവുനായ്ക്കൾ. ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പുറകുവശത്തുള്ള വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് ഡോക്ടർ പാർവതിയെ 3 നായ്ക്കൾ ആക്രമിച്ചത്. നായ്ക്കൾ വരുന്നത് കണ്ട് ഭയന്ന പാർവതി പിന്നോട്ട് മാറിയെങ്കിലും പുറകോട്ട് വീഴുകയായിരുന്നു. വീണുകിടന്നിരുന്ന ഡോക്ടറുടെ 2 തുടകളിലും കൈകളിലുമായി കടിക്കുകയായിരുന്നു. കൈക്കൊടി ഉൾപ്പെടെ സാരമായ പരിക്കുകളാണ് ഡോക്ടർക്കുള്ളത്. അതൊരു പ്രൊവക്കേഷൻ ഇല്ലാണ്ടാണ് ഇത് ഇത്രയും അറ്റാക്ക് വന്നത്. ഇപ്പൊ കുഞ്ഞുകുട്ടികളൊക്കെ ആണെങ്കിൽ ബാക്കി വെക്കില്ല, അതും വിജനമായിട്ട്. പിന്നെ ആളും ഇല്ലെങ്കിൽ സിവിയറായിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കും ഉണ്ടാവുക. നിലവിലുള്ള കേന്ദ്ര വ്യവസ്ഥകൾ പ്രകാരം തെരുവുനായ ശല്യം നിയന്ത്രിക്കുക ദുഷ്കരമാണ്. കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെ ഈ പ്രശ്നം നിലനിൽക്കുകയാണ്. അപകടകാരികളായ തെരുവുനായ്ക്കളെ ഉപാധികളോടെ കൊല്ലാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതി വരെ സമീപിച്ചിരുന്നു.